ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ രണ്ടാമത്തെ വാരത്തിലെത്തി നിൽക്കുന്നു. മത്സരാർത്ഥികൾ പലരും അവരുടെ സ്ട്രാറ്റജികൾ പുറത്തെടുത്തു കഴിഞ്ഞു. മുൻ സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഓണായി എന്ന് പറയുന്നതാവും ശരി. ഈ സീസണിൽ കോമണേഴ്സിനുള്ള ഓഡീഷനിലൂടെ ബിഗ് ബോസിലെത്തിയ താരമാണ് ഗോപിക. ഗോപികയും വീട്ടിലുള്ളിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഗോപികയുടെ സ്ട്രാറ്റജി ഒരു മാനിപ്പുലേറ്റർ ടൈപ്പ് സ്ട്രാറ്റജിയിലേക്കാണോ നീങ്ങുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിരവധി ഭാഷകളിലായി നിരവധി ബിഗ് ബോസ് സീസണുകൾ കണ്ട ഒരു താരമാണ് ഗോപിക. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ കളികളെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ഗോപികയ്ക്കുണ്ട്. വീട്ടിനുള്ളിൽ എല്ലാ കാര്യങ്ങളിലും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായം പറയുന്ന ശീലമാണ് ഗോപികയുടേത്. അതിൽ പലതും പലർക്കും അംഗീകരിക്കാൻ കഴിയാത്തവയാണ് താനും. ഇത് സഹമത്സരാർത്ഥികൾ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. വീട്ടിൽ എല്ലാവരുടെയും അടുത്ത് ഗോപികയുടെ സാന്നിധ്യം കാണാം. ഓരോ കാര്യങ്ങളിലും ഗോപിക പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും വീട്ടിലുള്ളവരുടെ അഭിപ്രായത്തോട് ചേരണമെന്നില്ല. ഗെയിമിൽ ബ്രിക് കട്ടെടുക്കുന്നതും സ്നേഹലോക്കറ്റ് അടിച്ചു മാറ്റുന്നതും ഒന്ന് ചിന്തിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാകും. കട്ടകൾ മോഷ്ടിക്കാം, ഞാൻ മോഷ്ടിക്കും, നിങ്ങളും വേണമെങ്കിൽ മോഷ്ടിച്ചോ എന്ന് ഗോപിക പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കളിയിൽ എത്തിക്സ് ഇല്ലത്രേ. ഈ കാര്യങ്ങളിൽ ഗോപിക ചെയ്യുക മാത്രമല്ല മറ്റുള്ളവരോട് ചെയ്തോളൂ എന്ന് പറയുക കൂടിയാണ് ഗോപിക. ഗോപികയ്ക്ക് വിജയിക്കണം എന്നായിരുന്നെങ്കിൽ ആരോടും പറയാതെ ഇതൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ ഇത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ കൂടി കേൾപ്പിക്കുന്നു. മറ്റുള്ളവരിൽ ഇത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്നു. ഇതാണ് കളി എന്ന് സഹമത്സരാർത്ഥികൾക്കിടയിൽ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലവ് ലോക്കറ്റും ഗ്രനേഡുകളും കളവ് പോകുമെന്ന് പ്രചരിപ്പിച്ചു. അതിൽ ഒരു ഗെയിമുണ്ടാകും എന്ന ചിന്ത സഹമത്സരാർത്ഥികളിൽ നിറയ്ക്കാൻ ഗോപികയ്ക്ക് കഴിഞ്ഞു. ഗോപിക ഏഞ്ചലിൻ്റെ ലോക്കറ്റ് അടിച്ചു മാറ്റി. അത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അത് തിരികെ വേണമെങ്കിൽ മറ്റൊരാളുടെ ലോക്കറ്റ് മോഷ്ടിച്ച് തനിക്ക് തരണമെന്ന് പറഞ്ഞു. തൻ്റെ ലോക്കറ്റ് വീണ്ടെടുക്കാൻ ഏഞ്ചലിൻ മറ്റൊരാളുടെ ലോക്കറ്റ് മോഷ്ടിച്ച് നൽകി. അങ്ങനെ മോഷണം എന്ന ഗോപികയുടെ വാക്കുകൾ വീട്ടിൽ യാഥാർത്ഥ്യമായി. പിന്നീട് പലരും ലോക്കറ്റുകളും ഗ്രനേഡുകളും പരസ്പരം മോഷ്ടിച്ചു. ഇതാണ് ഗോപികയുടെ ഒരു സ്ട്രാറ്റജി. ഇതിൻ്റെ മറ്റൊരു വശം, ഗോൾഡൻ കട്ട കിട്ടിയ മത്സരാർത്ഥി ആ കട്ട ഫ്രെയിമിൽ തന്നെ വെക്കണമെന്നില്ല, ഗെയിം അവസാനിക്കുമ്പോൾ ഫ്രെയിമിൽ ഉണ്ടായാൽ മതി എന്ന് ഒരു സഹമത്സരാർത്ഥി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നിടത്ത് ഗോപിക അദ്ദേഹത്തോട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കരുത്, നമുക്ക് പറയാനുള്ളത് നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഗോപിക. ഇത് തന്നെയാണ് ഗോപികയുടെ സ്ട്രാറ്റജി. തനിക്ക് പറയാനുള്ളത് ഏത് വിധേനയും സഹമത്സരാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുക, അങ്ങനെ അവരെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് പലർക്കും ഗോപിക പറയുന്നതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതും. ലാലേട്ടൻ ശനിയാഴ്ച എപ്പിസോഡിൽ ഗോപികയ്ക്ക് കൊടുത്ത ഹിൻഡിൽ പറയുന്നതും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകാതിരുന്നാൽ മതി എന്ന് തന്നെയാണ്. സാഗർ ഒരു ഘട്ടത്തിൽ മറ്റുള്ളവർ പറയുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കേൾക്കും, ഇല്ലെങ്കിൽ മറുപടി കൊടുക്കും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അപ്പോൾ മനസ്സിലായോ എല്ലാവർക്കും എന്ന് ചോദിക്കുന്നതും ഗോപികയെ ഉദ്ദേശിച്ചാകണം. ഇതെല്ലാം മനസ്സിലാക്കിയാകണം ഗെയിമിലെ ഗോപികയുടെ ടീം മെമ്പറായിരുന്ന സാഗർ ഗോപിക ഒരു പെർഫെക്റ്റ് പ്ലെയറാണ് എന്ന് ഒരിക്കൽ പറഞ്ഞതും. തൻ്റെ ഗെയിം പ്ലാൻ അനുസരിച്ച് മറ്റുള്ളവരെ അതിലേക്ക് വിദഗ്ധമായി കൊണ്ടുവരുന്ന ഈ തന്ത്രം ഗോപികയെ തുണയ്ക്കുമോ എന്ന് കണ്ടറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.